കാഴ്ചപ്പാടായിട്ട് അല്ലെങ്കിൽ ആ കഥയുടെ കാഴ്ചപ്പാടായിട്ട് ഒത്തു നിൽക്കുന്നതുകൊണ്ടാണ് ഇവരൊക്കെ ഇത് ചെയ്തിരിക്കുന്നത്. പിന്നെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇഷ്യൂസ് കൈകാര്യം ചെയ്തിട്ടുണ്ട് സിനിമയില്, അത് ഉറപ്പായിട്ടും അത് തിയേറ്റർ സിനിമ ഇറങ്ങി കഴിയുമ്പോൾ ചർച്ച ചെയ്യപ്പെടാം. നമ്മളൊരു ഫാമിലി സിനിമ കുട്ടികളെ വെച്ചിട്ട് ഈ കുട്ടിക്ക് ഐ തിങ്ക് വൺ ഓഫ് ദി മോസ്റ്റ് സിംപ്ലസ്റ്റ് ട്രെയിലേഴ്സ് ആണ് നമ്മൾ കട്ട് ചെയ്തേക്കുന്നത്. കല്ലു എന്ന കൊച്ചിന് ശബരിമല വരെ പോകണം. ഇപ്പോൾ ഈ ട്രെയിലർ കണ്ട എല്ലാവർക്കും അറിയാം ഇതിൽ ഏത് പ്രൊപ്പഗണ്ട സ്പേസിലാണ്, ബിക്കോസ് ഇറ്റ് ഈസ് ഡിവാനിറ്റി ഡിസ്കസ് ചെയ്യുന്നുണ്ട് എന്ന് തോന്നിയപ്പോൾ യു തിങ്ക് ഇറ്റ്സ് പ്രൊപ്പഗണ്ട. നിങ്ങൾ ചോദിച്ച പോലെ പല സിനിമകൾക്കും പല കാലഘട്ടങ്ങളിൽ സിനിമ ഉണ്ടായ കാലം തൊട്ട് അത്തരത്തിലുള്ള ടാഗുകളും കാര്യങ്ങളൊക്കെ വീണിട്ടുണ്ട് വരാൻ, അതിന് അവർക്ക് എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാകാം, അത് നമുക്കിപ്പം പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. നിലവിൽ ബോധപൂർവ്വം അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് എഴുത്തുകാരൻ എന്നാണ്. നമ്മളിപ്പോൾ അഭിനയിച്ച സീനുകളൊക്കെ കണ്ടു നോക്കിയിട്ട് അങ്ങനെ ഒന്നും കണ്ടിട്ടില്ല കാര്യങ്ങളൊന്നും ഇല്ല. ഇവിടെ കുറച്ചുകൂടെ ജഡ്ജ്മെന്റലായിട്ട് നമ്മൾ കാണുന്നതുകൊണ്ട് അങ്ങനെ വേണമെങ്കിൽ തോന്നാം എന്നുള്ളതേ ഉള്ളൂ, തോന്നുന്നതിലും തെറ്റില്ല. എന്റെ കാഴ്ചപ്പാടുമായിട്ട് അല്ലെങ്കിൽ ആ കഥയുടെ കാഴ്ചപ്പാടായിട്ട് ഒത്തു നിൽക്കുന്നതുകൊണ്ടാണ് ഇവരൊക്കെ ഇത് ചെയ്തിരിക്കുന്നത്. നാളെ തിയേറ്ററിൽ കാണുന്ന ഒരാൾക്ക് എന്റെ കാഴ്ചപ്പാടോ അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച കാഴ്ചപ്പാടോ കിട്ടണമെന്നില്ല, ചിലപ്പോൾ അങ്ങനെയുള്ളവർക്ക് അങ്ങനെ തോന്നാം. പക്ഷെ ബോധപൂർവം അങ്ങനെ ചെയ്തിട്ടില്ല, അത് ഉറപ്പായി എനിക്ക് ഉറപ്പുണ്ട്. പക്ഷെ നാളെ കഴിഞ്ഞ ടാഗ് ലൈൻ വീഴാൻ സാധ്യത ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും വീണിരിക്കും. പിന്നെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇഷ്യൂസ് കൈകാര്യം ചെയ്തിട്ടുണ്ട് സിനിമയിൽ, അത് ഉറപ്പായിട്ടും അത് തിയേറ്ററിൽ സിനിമ ഇറങ്ങി കഴിയുമ്പോൾ ചർച്ച ചെയ്യപ്പെടാം, ഉറപ്പായിട്ടും ചർച്ച ചെയ്യപ്പെടാം. ഒരു കാര്യം പറയാനുണ്ട്, അതായത് വളരെ സർപ്രൈസായിട്ട് ഇപ്പോൾ ഒരാളോട് എത്തിയിട്ടുണ്ട്. ഞങ്ങളെ സിനിമയിലെ കല്ലു എന്ന് പറയുന്ന ഒരു കഥാപാത്രം, ഈ 8 വയസ്സുള്ള കുട്ടി ചെയ്യുന്ന കഥാപാത്രം ശബരിമല അയ്യപ്പനെ കാണാൻ പോകാൻ ആഗ്രഹിക്കുന്ന അവളുടെ ഡ്രീമാണ് സിനിമ, ആ ഡ്രീം ഫുൾഫിൽ ചെയ്യുന്നത്. 9 വയസ്സിനിടയിൽ 33 തവണ ശബരിമല പോയിരിക്കുന്ന ഒരു മാളിയപ്പറോട് എത്തിയിട്ടുണ്ട്. ഉണ്ണിയെ കാണാൻ വേണ്ടിയാണ് എത്തിയിരിക്കുന്നത്, അത് ഉണ്ണിക്ക് തന്നെ സർപ്രൈസ് ആണ്. ഞാൻ തന്നെ 2 പ്രാവശ്യം ഇതുവരെ പോയിട്ടുള്ളത്, എനിക്ക് 9 വയസ്സാണ്. അപ്പം 33 തവണ എന്ന് പറഞ്ഞ അതൊരു വലിയ ബ്ലെസ്സിങ് ആണ്. ഇനി പോവാൻ പറ്റട്ടെ എന്ന് ഞങ്ങൾ എല്ലാരും പ്രാർത്ഥിക്കുന്നു. അപ്പം അങ്ങനെ എനിക്ക് തോന്നുന്നു ഫുൾ ക്രൂ തന്നെ ഏകദേശം ഒരു 50 ദിവസത്തോളം വെയിറ്റ് ചെയ്യാൻ മാത്രമേ യൂസ് ചെയ്ത് ഷൂട്ട് ചെയ്ത സിനിമയും കൂടിയാണ് മാളികപ്പുറം. അത് സത്യമാണ്, 50 ദിവസം ലൊക്കേഷനിൽ വെജിറ്റേറിയൻ ഭക്ഷണമായിരുന്നു, എല്ലാം ഉപയോഗിക്കാത്ത വെറുതെ നോക്കിയിട്ടുള്ള ഒരു സിനിമ. അതുമല്ല ഈ സിനിമയിൽ ഒരു ഹയറാർക്കി ഉണ്ടല്ലോ, ഡയറക്ടർ തൊട്ട് പ്രൊഡ്യൂസർ തൊട്ടെന്നൊക്കെ വേണമെങ്കിൽ ഉണ്ടെന്ന് പറയാമെന്നു. അത് ഈ സിനിമയിൽ പല സന്ദർഭങ്ങളിലും ഇല്ലായിരുന്നു. കാരണം ശബരിമല കാട്ടിലോട്ട് കയറി കഴിഞ്ഞാൽ 10 പേരുണ്ടെങ്കിൽ 2 പേരുടെ മൊബൈലിന് മാത്രമേ റേഞ്ച് ഉള്ളൂ, 2 കമ്പനിക്ക് ഉള്ളൂ. അപ്പൊ അവിടെ റേഞ്ച് ഉള്ളവൻ രാജാവായിരുന്നു. ഏത് എത്ര വലിയ ആളാണെങ്കിലും എങ്ങോട്ടെങ്കിലും വിളിക്കണമെന്നുണ്ടെങ്കിൽ ഇവരുടെ അടുത്ത് നിന്ന് ആ മൊബൈൽ ഒന്ന് തരുമോ എന്ന് ചോദിക്കത്തക്ക രീതിയിൽ റേഞ്ച് ഉള്ളവര് രാജാവായിട്ടുള്ള ഒരു സിനിമ കൂടെയായിരുന്നു മാളികപ്പുറം എന്ന് പറയുന്നത്. പ്രൊഡക്ഷൻ അനിച്ചേട്ടനായിരുന്നു ഏറ്റവും റേഞ്ച്. ഡയറക്ടർ വിഷ്ണു ഒക്കെ എപ്പോ ചെന്നാലും വിളിച്ച് ചായ അടിക്കാൻ മുമ്പ് വേണ്ട, മൊബൈൽ തന്നാൽ മതി എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടായിരുന്നു പടത്തിന്. ഡ്രൈവ് ചെയ്യുന്നൊരു സിനിമയും കൂടെ ആയത്, അത് ആറാറിലാണെങ്കിലും ഒറ്റ രാത്രിയും കൊണ്ട് രഞ്ജിൻ കമ്പോസ് ചെയ്ത സോങ് ആണ് ഞങ്ങൾ ഷൂട്ട് ചെയ്തത്. അത്
ഈ ഒരു മൊമെന്റിൽ രജനോട് ശരിക്കും പറഞ്ഞ താങ്ക്സ് പറയാണ്. കാരണം ഒറ്റ രാത്രിയിൽ ഒരു മാജിക് കാണിച്ച് തന്നതിന് അത് എനിക്ക് തോന്നുന്നു ഡയറക്ടർക്കും ഉണ്ണിക്ക് ഞങ്ങൾ കുറച്ചുപേർക്ക് മാത്രമേ അറിയത്തുള്ളൂ അടുത്ത ദിവസം സോങ് മാറാൻ പോകുന്ന കാര്യം. കോറിയോഗ്രാഫർ പോലും രാവിലെയാണ് അറിഞ്ഞത് സോങ് മാറി എന്നുള്ളത്. അങ്ങനെ ഷോർട്ട് പീരീഡിലാണ് അത് കമ്പോസ് ചെയ്തത്. പിന്നെ ഉണ്ണി ഡാൻസ് കളിക്കാൻ വളരെ ആകാംക്ഷയോടെ നിൽക്കുകയും സോങ് മാറിയ കാര്യം കാരണം ഉണ്ണിക്ക് വലിയ സർപ്രൈസ് ഒന്നും ഇല്ലായിരുന്നു. എന്തായാലും ഞാൻ ഒരുപോലെ തന്നെ കളിക്കും എന്ന് പറഞ്ഞ് അല്ലേ. ബട്ട് ഭയങ്കര ടെക് എന്താ പറയുക, ഞാൻ ഷഫീഖിന്റെ സന്തോഷം എന്ന സിനിമയിൽ രഞ്ജൻ വിജയം രഞ്ജനാണ് ചെയ്തത്. ഭയങ്കര ടാലന്റഡ് ആണ്, നല്ല വേഴ്സറ്റൈൽ മ്യൂസിക് കമ്പോസിഷൻ ആണ് പുള്ളിക്ക്. സോ ഈ സിനിമയിൽ നല്ല രീതിയിലുള്ള ഒരു സീൻസിലേക്ക് ലിഫ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള മ്യൂസിക്കാണ് രഞ്ജിൻ കൊണ്ടുവന്നേക്കണം. സോ ഐ വോണ്ട് ദാറ്റ് ഈ ഞാൻ അറ്റ്മോസ് ഒക്കെ എടുത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ ചില സിനിമകൾ തിയേറ്റർ എക്സ്പീരിയൻസിൽ ഡിപ്പെൻഡൻ്റ് ആണ്. സിനിമ തിയേറ്ററിൽ കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഫീഡ്ബാക്ക് ചിലപ്പോൾ ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് അല്ലെങ്കിൽ ഫോണിൽ വരുമ്പോൾ ഐ തിങ്ക് അത് ചിലപ്പോൾ വർക്കൗട്ട് ആവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സിനിമ നിങ്ങൾ എല്ലാവരും പോയി കാണണം. വളരെ നല്ലൊരു വേഷം, ഗംഭീര വേഷം ചെയ്തിട്ട് സൈലിയും തിരക്കുകളും ഇവിടെ എത്താൻ പറ്റിയിട്ടില്ല. വേറെ ടി ജി രവിയേട്ടൻ അല്ലെ, ഒരുപാട് മികച്ച അഭിനേതാക്കള് കൂടെ ഉള്ള ഒരു സിനിമയാണ്. തമിഴിൽ നിന്ന് സമ്പത്ത് എന്ന് പറയുന്ന ആളാണ് ഇതിൽ നായകൻ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാവുന്ന ഒരു വേഷം. അദ്ദേഹം ഇതിൽ കാലയില വലിയ മിക്കരത്തിലൊക്കെ അഭിനയിച്ചിട്ടുള്ള അദ്ദേഹമാണ് ഇതിൽ ഉള്ളത്. അങ്ങനെ കാന്താര കണ്ട് ഉണ്ണിയാണ് എന്നെ വിളിച്ചു പറയുന്നത്. ഇവിടെ കാന്താര കാണണം, അതിലൊരു ഡിവൈനിറ്റി വേറൊരു വൈബിൽ എടുത്തിട്ടുണ്ട്. അങ്ങനെ അങ്ങനെയാണ് സിനിമ കാണുന്നത്. പക്ഷെ ആ സിനിമ ഒരിക്കലും നമ്മുടെ പ്രൊഡക്ഷനിലേക്ക് സ്വാധീനിച്ചിട്ടില്ല, ഒരിക്കലും അത് വന്നിട്ടില്ല. ഈ പറയുന്ന പോലെ തന്നെ കാന്താര ജനങ്ങൾ സ്വീകരിച്ചപ്പോൾ അത് ഞങ്ങൾക്കൊരു എന്താ പറയുക കുറച്ചും കൂടെ കോൺഫിഡൻസ് വന്നു. കാരണം അങ്ങനത്തെ സിനിമ ഇവിടെ ജനങ്ങൾ സ്വീകരിക്കും എന്ന് പറഞ്ഞപ്പോൾ ആ ഒരു ഇൻഫ്ലുവൻസ് മാത്രമേ ഉള്ളൂ. അപ്പം ഒരിക്കലും റൈറ്റിംഗിൽ കാന്താരയുടെ ഇൻഫ്ലുവൻസ് പറയാം. ഞാൻ സ്ക്രിപ്റ്റ് കഴിഞ്ഞ് പണം ഷൂട്ട് കഴിയുമ്പോഴാണ് കാന്താര കാണുന്നത്. അതുകൊണ്ട് ആ ചീത്തപ്പേര് എനിക്ക് തരല്ലേ. അത് വേറൊരു ടെറൈനിൽ പറയുന്ന കഥയാണ്. അത് പടത്തിന്റെ ഫസ്റ്റ് ഹാഫിൽ പറഞ്ഞു പോകുന്ന ഒരു ടെറൈനിൽ പറയുന്ന കഥയാണ്. അതില് കുട്ടിയുടെ അമ്മയായിട്ടാണ് ആൽഫി ചെയ്തിരിക്കുന്നത്. ആൽഫിയെന്ന് പറയും സത്യം പറഞ്ഞ ഇവർക്ക് തന്നെ ആ പേടിയുണ്ട്, ഇനി എന്നെ അങ്ങനെ നിങ്ങളൊക്കെ അങ്ങനെ പറയുമെന്ന്. സത്യത്തിൽ അങ്ങനെ ഒന്നുമില്ല, ഞാനൊരു വീട്ടമ്മ, ഒരു നല്ലൊരു ഭാര്യ, അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ഇതിൽ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു ഇത് വെറുതെ ഒരു ട്രാവൽ പടമായിട്ടല്ല, ഇതിലൊരു ഇമോഷണൽ കണ്ടന്റ് ഉണ്ട്. ആ കണ്ടന്റ് ആണ് സിനിമയുടെ ക്ലൈമാക്സ്. അത് കൂടുതൽ വിധിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിട്ടാണ്. പിന്നെ എടുത്തു പറഞ്ഞൊരു കാര്യം, രമേശയുടെ വളരെ ഇവിടെ നിന്ന് തമാശ പറയുന്നു, ഈ സിനിമയിൽ ഇമോഷണൽ സീൻസ് ഷൂട്ട് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ നിന്ന് ഒരാളെന്ന രീതി പറയാം. ഹെവി ഇമോഷണൽ സീൻ അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വൈ ഷോട്ട് ആയിരിക്കും, നമ്മളൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ തൊട്ടടുത്ത് നിന്ന് പുള്ളി റോഷാക്കിന് വൈകിട്ട് പോകണ്ടേ എന്ന് ചോദിക്കും. കരഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ ചിരിക്കും. ആ ഒരു അവസ്ഥയായിരുന്നു ഷൂട്ടിംഗ്. ഷൂട്ടിംഗ് ഇമോഷണൽ സീൻ ആണെങ്കിലും ഷൂട്ടിങ്ങിന് കട്ട് പറഞ്ഞാൽ അപ്പൊ തന്നെ അവിടെ ഫുൾ ഫണ്ടായിരുന്നു. പിന്നെ കഷ്ടപ്പാടുണ്ടായിരുന്നു, അതില്ലെന്ന് പറയുന്നില്ല. അതിന്റെ ഏറ്റവും അടുത്ത് പറയേണ്ട ഒരു കാര്യം, ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സ്ഥലം എന്ന് പറയുന്നത് കല്ലേരിക്ക് അടുത്ത് ഒരു കൊടു വനമാണ്. അപ്പൊ അവിടെ വൈകുന്നേരം 5 മണിയാകുമ്പോൾ ഇറങ്ങണം. 5 മണിക്ക് ശേഷം അവിടെ നിൽക്കാൻ പറ്റില്ല, ആന പുലിയൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ്. അപ്പൊ പിറ്റേ ദിവസം രാവിലെ വരുമ്പോൾ കംപ്ലീറ്റ്ലി ആനപ്പിട്ടവും കാര്യങ്ങളായിരിക്കും. ഇത് ക്ലീൻ ചെയ്യാൻ തന്നെ പ്രൊഡക്ഷന് 1 മണിക്കൂർ സമയം വേണം. അത്രയും ഡിഫിക്കൽട്ട്. പിന്നെ അട്ടകടി കാര്യങ്ങള് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഡെറ്റോളി ചെലവായ ഒരു സെറ്റ് ഞങ്ങളുടെ ആയിരുന്നു. രാവിലെ വരുമ്പോൾ ഡെറ്റോളി കുളിച്ചിട്ടാണ് കയറുന്നത്. അത് അതിൽ 2 ലേഡീസ് ഉണ്ടായിരുന്നു. അപ്പൊ അവർ പറഞ്ഞു ഞങ്ങൾ ശബരിമല കണ്ടിട്ടില്ല, പക്ഷെ ഈ സിനിമയിലൂടെ ഞങ്ങൾക്ക് ശബരിമല പോകാൻ പറ്റിയെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു വിഷ്വൽ ട്രീറ്റ് ആണ് ഞങ്ങൾ ഈ സിനിമയിൽ ചെയ്തിരിക്കുന്നത്. തിയേറ്ററിലിരിക്കുന്ന ഓഡിയൻസ് മസ്റ്റായിട്ടും ശബരിമല ഫീൽ ചെയ്യും. ശബരിമല ചെന്നൊരു ഫീൽ ഞങ്ങൾ കൊടുക്കാൻ സിനിമയിൽ ശ്രമിച്ചിട്ടുണ്ട്. എനിക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, എല്ലാവരോട് ചോദ്യം ചോദിച്ചു, എന്നോട് ഒരു ചോദ്യം ഇല്ലേ? നാളെ ഇപ്പൊ മാളപ്പുറം മല കയറുവാണ്, നിങ്ങൾ എല്ലാരും മല കയറാൻ ഹെൽപ്പ് ചെയ്താലേ ഞങ്ങളുടെ മൂവി ഒരു സക്സസ് ആക്കി മല കയറ്റാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എല്ലാരും സിനിമ എന്തായാലും തിയേറ്ററിൽ പോയി കാണണം. വിഷ്ണുവിന്റെ ഫാദർ നമുക്കൊക്കെ അറിയാവുന്ന മലയാളികൾക്ക് ഒരുപാട് ഹിറ്റ് സിനിമകൾ സമ്മാനിച്ചിട്ടുള്ള ശശി ശങ്കർ സാറിന്റെ മകനാണ് വിഷ്ണു. കുഞ്ഞിക്കൂനൻ നാരായണൻ പോലത്തെ സിനിമകൾ ചെയ്ത ആളുടെ മകനാണ്. അപ്പം അത് പറയാൻ വിട്ടുപോയത് ഞങ്ങൾ. വിഷ്ണുവിന്റെ ഡെബ്യൂ മൂവിയാണ്. വിഷ്ണു പത്മകുമാർ സാറിന്റെ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിലും പിന്നെ തമിഴിൽ 3-4 സിനിമകൾ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ആദ്യ സിനിമയാണ്, അവന് വേണ്ടി ഞാനും റിക്വസ്റ്റ് ചെയ്യുന്നു.